നമസ്കാരം. ഈ ഓണക്കാലത്ത് അതിജീവനത്തിൻ്റെ നല്ല മാതൃകയായി ഗുരുവായൂരിൽ മഹാബലിയുടെ വേഷം കെട്ടി ലോട്ടറി കച്ചവടം നടത്തുന്ന മായാദേവിയെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ പേര് മായാദേവി എന്നാണ്. ഞാൻ ഗുരുവായൂർ കിഴക്കൻ നടയിൽ 10 കൊല്ലത്തോളമായി ലോട്ടറി വിൽക്കുന്നത്. അപ്പൊ 2 ലോക്ക്ഡൌൺ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ കച്ചവടം വളരെ മോശമായി. അപ്പൊ അതിന് അതിജീവിക്കാനായിട്ട് ലോട്ടറി കച്ചവടത്തിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു ഐഡിയ ഇങ്ങനെ ചിന്തിച്ചെടുക്കും. അപ്പോൾ ഓണക്കാലമായപ്പോൾ തിരുവോണപാമ്പർ വന്നു. അപ്പോൾ മാവേലിയുടെ വേഷത്തിൽ തിരുവോണപാമ്പർ സെയിൽ ചെയ്യാനായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇറങ്ങിയേക്കണേന്ന്. ഏകദേശം 10-20 ദിവസമായി നല്ല രീതിയിൽ കച്ചവടം പോകുന്നുണ്ട്. മാവേലിയുടെ വേഷത്തിലൊക്കെ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് സന്തോഷം കിട്ടും, പ്രജകൾക്ക് സന്തോഷം കിട്ടുമ്പോൾ ആ കൂട്ടത്തിൽ മാവേലിക്ക് ഒരു 300 രൂപ ദക്ഷിണ വരുന്നു. അതോടൊപ്പം തന്നെ മാവേലി അവർക്കൊരു 12 കോടി ഓണപ്പമ്പറാണ് കൊടുക്കുന്നത്. ഇതിൽ 7 കോടീശ്വരന്മാരാണ്. അതായത് 12 കോടി ഫസ്റ്റ് പ്രൈസും 1 കോടി വെച്ചിട്ട് 6 പേർക്ക് സെക്കൻഡ് പ്രൈസും ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മാവേലി വരുമ്പോൾ എന്തിനാ എല്ലാവർക്കും നല്ലൊരു കാലം വരാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ നല്ല കാലം വരാനായിട്ട് പ്രജകൾക്കൊക്കെ നല്ല കാലം വരാനായിട്ട് നല്ല കാലം ലോട്ടറി ഏജൻസി ഗുരുവായൂരിൻ്റെ ടിക്കറ്റുമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്രജകൾക്കും ഓണാശംസകൾ, നല്ലൊരു ഓണം ഇനിയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ.